ഹലോ അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ ഏകദേശം എന്താ നമ്മളെ കൺമുന്നിലാണ്. ഈ വർഷത്തെ നോമ്പ് അതിൻ്റെ എല്ലാ പുണ്യതോടെ കൂടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രവൃത്തികൾ ദയവായി തമ്പുരാനെ സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വ്ളോഗ് തുടങ്ങുകയാണ്. അപ്പോൾ പെരുന്നാൾ പ്രമാണിച്ച് ഒരു പുഡിങ് എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഞാൻ പൊതുവിൽ പെരുന്നാളുടെ അന്ന് ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്യില്ല. അപ്പോൾ കുറേ ആൾക്കാർ പറയാറുണ്ട് നമ്മൾക്ക് അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാക്കാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച്, ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് എന്ത് കൊണ്ടുവരും എന്ത് ഫ്ലേവർ ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ച് പിസ്തയും റോസ്, അതൊരു അറേബ്യൻ ഫ്ലേവറാണ് ശരിക്കും. നല്ല എനിക്കിഷ്ടപ്പെട്ടൊരു പേഴ്സണൽ ഫ്ലേവറാട്ടോ. ചോക്ലേറ്റ് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഫ്ലേവറാണ് പിസ്താടയും റോസിൻ്റെ ഒക്കെ. കുറേ പേർക്ക് റോസ് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അത് വെച്ചിട്ടുള്ള ഒരു പുഡിങ് ഉണ്ടാക്കുക. അപ്പം നമ്മളെ കോഫി പുഡിങ് ഉണ്ട് ടിറാമിസു എന്ന് പറഞ്ഞിട്ട് ഇറ്റാലിയൻ പുഡിങ്, അത് ഞാൻ ഈ പിസ്തയും റോസിൻ്റെ ഫ്ലേവറിലാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ പിറോമിസു എന്ന് ഞാൻ പേരുമിട്ട്, ഇനി ഇറ്റാലിക്കാർ എന്നെ തല്ലിക്കൊല്ലാണ്ടിരുന്നാൽ മതി. സംഭവം വളരെ സിമ്പിളാണ്. നമുക്ക് അതിൻ്റെ ഈ ഇറ്റാലിയൻ ബിസ്ക്കറ്റ് ആവശ്യമുണ്ട്. ഇതിൻ്റെ പേര് ലേഡി ഫിംഗർ ബിസ്ക്കറ്റിനാണ്. ഈ ബിസ്ക്കറ്റ് നമുക്ക് നാട്ടിൽ ഇപ്പോൾ കോഴിക്കോടൊക്കെ ചില മറ്റേ ബേക്കിംഗ് സപ്ലൈസ് ഒക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്കത് ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് കിട്ടാൻ പ്രയാസമാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളെ സാധാ റസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു നല്ല ഗീ കേക്കോ അല്ലെങ്കിൽ വാനില കേക്ക്, ഗീ കേക്ക് അല്ല ഒരു സാധാ വാനില കേക്ക് വെച്ചിട്ടും ഉണ്ടാക്കാം നമുക്ക് ഈ പുഡിങ്. പിന്നെ നമുക്ക് ആവശ്യം ക്രീം ചീസും ആണ്, പിന്നെ കണ്ടൻസ് മിൽക്കും വിപ്പിംഗ് ക്രീമാണ്, പിന്നെ റോസിൻ്റെ എസൻസ് അല്ലെങ്കിൽ റോസ് വാട്ടർ. അതിപ്പോൾ നമ്മൾ ബിരിയാണിയിൽ എപ്പോഴും ഇടണോണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ റോസിൻ്റെ സിറപ്പ് ഉണ്ടെങ്കിലും അതും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കളറും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഞാനിവിടെ പിസ്തയുടെ എസൻസ് കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. പിസ്തയുടെ എസൻസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ പിസ്ത പൊടിച്ചത് ഞാൻ വേണം നമുക്ക് ഈ പുഡിങ്ങിന്, എന്തായാലും അപ്പോൾ അതായാലും മതി. പിസ്ത എസൻസ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പം നമുക്ക് പുഡിങ് ഉണ്ടാക്കല്ലേ. അപ്പോൾ എന്തായാലും ക്രീം ചീസ് ഇനിയിപ്പോൾ നിങ്ങൾ പറയുക ലോക്ക്ഡൗൺ ആണ് ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഉടായ്പോളൊന്നും പറയണ്ട എന്നോട്. എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഞാൻ ക്രീം ചീസ് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളത് നോക്കിയിട്ട് ഉണ്ടാക്കിക്കോട്ടെ. ഇൻഷാല്ല ഈ ക്രീം ചീസ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുക. വിപ്പിംഗ് ക്രീം മാത്രം വെച്ചിട്ടാണെങ്കിലും അങ്ങനെ ചെയ്യുക. പക്ഷേ ക്രീം ചീസും കൂടി ഉണ്ടെങ്കിലാണ് ആ ടിറാമിസുൻ്റെ ഒരു എന്താ പറയുക ഒരു ലൈറ്റായിട്ടുള്ള ഒരു ചെറിയൊരു പുളിപ്പ് ഇന്നൊരു ക്രീമിൻ്റെ ഒരു ഫ്ലേവറും കൂടി അങ്ങനെ കിട്ടുക നമുക്ക്. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പഞ്ചസാര പൊടിച്ചതായിട്ട് ഉപയോഗിക്കാം. നമുക്ക് നമ്മളുള്ള സാധനങ്ങൾ വെച്ചിട്ട് എപ്പോഴും ഒരു പുഡിങ് ഉണ്ടാക്കാൻ പറ്റുമോ അത് നമ്മളായിട്ട് കരുതണം. നമുക്കത് ഉണ്ടാക്കാൻ പറ്റണം എന്ന്, നമ്മളതിന് ഇല്ല കംപ്ലൈൻറ്റ് കാണാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ നമുക്കത് ഉണ്ടാക്കാനാവില്ല. അതല്ല നമ്മൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് സംതൃപ്തിയോടെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ഉണ്ടാക്കാൻ എന്തായാലും പറ്റും. അപ്പോൾ തുടങ്ങില്ല നമുക്ക് എന്തായാലും പുഡിങ്ങിലേക്ക്. അപ്പോൾ ആദ്യം നമ്മളുടെ വിപ്പിംഗ് ക്രീം, തണുത്ത വിപ്പിംഗ് ക്രീം നമ്മൾ വിപ്പ് ചെയ്യുക. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് വിപ്പിംഗ് പൗഡർ ആയാലും കുഴപ്പമില്ല. ഞാൻ ഇതിൽ പഞ്ചസാര ചേർത്തില്ല, നിങ്ങൾക്ക് പൊടിച്ച് പഞ്ചസാര ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കുക. എന്നിട്ട് അത് വിപ്പ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മളെ കണ്ടൻസ് മിൽക്കും പിസ്ത പൊടിച്ചതും ക്രീം ചീസും ഇതെല്ലാം മൂന്നും കൂടിയിട്ട് ബീറ്റ് ചെയ്യുക, വേറെ സെപ്പറേറ്റ്ലി ബീറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഈ മിക്സ്. അപ്പോൾ ആ മിക്സും റെഡിയാണ്. ഇനി നമ്മൾ രണ്ടും കൂടിയിട്ട് പതുക്കെ അധികം ഇതിൻ്റെ ആ ഫ്ലഫിനെസ് പോവാണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ലൈറ്റ്ലി സ്ലോ ആയിട്ട് മിക്സ് ചെയ്യണം. അതിനകത്ത് നമ്മൾ വിപ്പിംഗ് ക്രീമും ആ പിസ്താഷ്യോടെ ക്രീം ചീസിൻ്റെ ക്രീമും രണ്ടും കൂടി മിക്സ് ചെയ്യുക. പിന്നെ അതിൽ നമുക്ക് നമ്മൾ അതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഇത്തിരി റോസിൻ്റെ വാട്ടർ, റോസ് വാട്ടർ ഞാൻ ഇട്ടിക്കണം, അല്ലെങ്കിൽ റോസ് എസൻസ് ഇടാം. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ഇത്തിരി ഗ്രീൻ കളർ ഇടാം, അല്ലെങ്കിൽ ഈ പിസ്തയുടെ എസൻസ് ഉണ്ടെങ്കിൽ അതും ഇടാം. അത് ഓപ്ഷണലാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പിറോമിസു ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ ഈ ബിസ്ക്കറ്റാണ്, ഈ ഇറ്റാലിയൻ ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ നമ്മൾ റസ്ക് ആയാലും മതി. ആ ബിസ്ക്കറ്റ് ഇത് ശരിക്കും തന്നെ നമ്മൾ ഇതിൽ വെള്ളത്തിലോ പാലിലോ ഒക്കെ മുക്കിയത് റസ്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആവും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പാലിൽക്ക് ഇത്തിരി റോസ് സിറപ്പും റോസ് വാട്ടറും ഇത് രണ്ടും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ റോസ് കളർ പാലയക്കണേ. നമ്മൾ ഇനി ആ ബിസ്ക്കറ്റ് എടുത്തിട്ട് പാലിൽ മുക്കിയിട്ട് പുഡിങ് ട്രേയിലേക്ക് നമ്മളിങ്ങനെ നിരത്തുക. എന്നിട്ട് അതിൻ്റെ മേലൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്തയുടെ ക്രീമില്ലേ, ആ പിസ്തയുടെ ക്രീം നമ്മൾ ലെയർ ചെയ്യുക. വീണ്ടും ഒരു ലെയറും കൂടി ബിസ്ക്കറ്റ് വെക്കുക, വീണ്ടും പിസ്തയുടെ ക്രീം ലെയർ ചെയ്യുക. ഇത് ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ പിസ്തയുടെ പൊടിയും കുറച്ച് റോസും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പുഡിങ് റെഡി ആക്കണം. അപ്പോൾ രണ്ട് ലെയർ ബിസ്ക്കറ്റും ക്രീമും കൂടിയാണ് വേണ്ടത് നമുക്ക്. അത് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക. ശരിക്കും ടിറാമിസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഓവർനൈറ്റ് സെറ്റ് ചെയ്ത് പിറ്റേ ദിവസം നമ്മൾക്ക് എടുക്കുമ്പോൾ ശരിക്കും ഭയങ്കര കട്ടിയുള്ള ഒരു ഐസ്ക്രീമും പുഡിങ്ങും ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി മാതിരി വരാം. നമുക്ക് അത്രയൊന്നും വേണമെങ്കിൽ നമുക്കൊരു രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് അല്ലെങ്കിൽ ഒരു
മണിക്കൂറൊക്കെ സെറ്റ് ചെയ്താൽ മതി. ഈ ക്രീം ഇത്ര കട്ടി വേണ്ട, നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ലൂസായിട്ടുള്ള ക്രീമാണ് കഴിക്കാൻ താല്പര്യം നിങ്ങൾക്ക് കുറച്ചുകൂടി വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് ഒന്ന് ലൂസാക്കിയാലും മതി കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് ഈ പുഡിംഗ് നമുക്ക് ഏത് രീതിയിലും നമുക്ക് അതിന് വലിച്ച് നീട്ടിയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. സംഭവം നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് ആൾക്കാർക്കൊക്കെ പാഴ്സൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, വന്നവർക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ലൊരു എന്താ പറയുക, റോസ് മിൽക്ക് കേക്ക് കഴിക്കണ മാതിരി ഒരു ഫ്ലേവർ എന്നാണ് പറഞ്ഞത്. മിൽക്ക് കേക്ക് ഉണ്ടാക്കണ, കേക്ക് ഉണ്ടാക്കണ അത്ര ബുദ്ധിമുട്ടും ഇല്ല, എന്നാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നോമ്പിനോ പെരുന്നാളിനോ ഒക്കെ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യാമെങ്കിൽ ഇതൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മീ.